ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാട്ടാ. എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടതിൽ ഈ RX കണ്ടതിൽ 135 ഒരു കിടുക്കൻ സാധനമാണ് ഇന്ന് വന്നിട്ടുള്ളത്. കണ്ട ഇത് കൊണ്ടുവന്നേക്കുന്നത് വേറെ ആരും അല്ല, നമ്മുടെ അക്ഷയ ഉണ്ട. അക്ഷയനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അക്ഷയുടെ ഒരു വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ഒരു ബുള്ളറ്റ് പണിതേൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ മുകളിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്, അത് കണ്ടേക്കണം. അപ്പം അക്ഷയ ഇന്ന് വന്നേക്കുന്നത് ഒരു 135 ആയിട്ട് വന്നിട്ടുള്ളത്. ഇതാണ് സാധനം. കണ്ട ഈ ഒരു വണ്ടിയെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി ഇങ്ങനെ ആയിരുന്നില്ല. ഇതിന് മുന്നത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മോശമല്ല, എന്നാലും മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു വണ്ടിയായിരുന്നു. ആ വണ്ടി അക്ഷയ് പണിത് ഈ ഒരു രൂപത്തിലാക്കിയിട്ടുണ്ട്. കണ്ട അക്ഷയ്, ഹായ് ഹായ് അക്ഷയ്, എങ്ങനെയാണ് ഈ വണ്ടി കയ്യിൽ വന്നത്? ശരി, ഇത് എനിക്ക് ആദ്യം ഒരു 100 ആയിരുന്നു. ഫസ്റ്റ് ഉണ്ടായിരുന്ന ഒരു 100 ആയിരുന്നു. അത് കുറച്ചാൾ യൂസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഒരു 4 സ്പീഡ് എടുത്ത്, അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ 5 സ്പീഡ് എടുത്തത്. ഓക്കെ, ഈ ഓയിലക്സിൽ തന്നെ തപ്പി ഒരുപാട് നടന്നിട്ട് അങ്ങനെ ഒരു കിട്ടിയതാണ്. ബ്രേക്ക് ഓയിലെല്ലാം കിട്ടിയത് അതിനെടുത്ത് അടുത്തത് എഞ്ചിൻ പണി വെച്ച് ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഒരു വണ്ടിയെ പറ്റി പറയണെങ്കിൽ ഒരുപാട് പ്രത്യേകത കേട്ടോ. കാരണം വെച്ചാൽ ഏതാണ് RS കിങ് അല്ലേ, കിങ്ങിൻ്റെ ഹെഡ്, പിന്നെ എന്തൊക്കെയാണ് വെച്ചിട്ടുള്ളത്? കിങ്ങിൻ്റെ ഹെഡ് ഉണ്ട്, അതിൻ്റെ സിലിണ്ടർ ഉണ്ട്, കാർബറേറ്റർ ഉണ്ട്. മൂന്നും കിങ്ങിൻ്റെ ആണ്. ഈ കിങ് എന്ന് പറഞ്ഞ വണ്ടി നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞല്ലേ? അപ്പൊ അതിന്റെ സ്പെയറും കാര്യങ്ങളും കൂടെ കിട്ടും. ഓക്കെ, അപ്പൊ ഈ കിങ്ങിന്റെ ഈ സ്പെയർ ഒക്കെ വെച്ചാലുള്ള ഗുണം എന്തുട്ടാണ്? വ്യത്യാസമൊക്കെ ഉണ്ടാവല്ലേ. പിന്നെ ഈ വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ചെയ്തത്? ഈ ഒരു കണ്ടീഷനിൽ ആക്കി എടുക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്തത്? ഫസ്റ്റ് കിട്ടിയത് ഇത് കറക്റ്റ് സ്റ്റോക്ക് ആയിട്ടായിരുന്നു. അതിൻ്റെ ഓണർ അതിന് ഡിസ്ക് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നു, ബാക്കിയൊക്കെ സ്റ്റോക്ക് ആയിരുന്നു. പിന്നെ ഞാൻ എനിക്ക് എൻ്റെ കിട്ടിയ ഒരു 6 മാസത്തോളം ഞാൻ യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പെയിൻറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഈ ഡൂമ് മാറ്റി. അത് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡൂമ് ചെയ്തത്. ഉള്ളിലേക്ക് കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. പിന്നെ ഈ മീറ്റർ കിങ്ങിൻ്റെ ഈ മീറ്റർ ഉണ്ടായി കിങ്ങിൻ്റെ ആണല്ലേ, ഇത് കിങ്ങിൻ്റെ ആണ്. പിന്നെ ത്രോട്ടിൽ കേൾക്കുന്നുണ്ട്, ഡോമിനാൻ്റെ ത്രോട്ടിൽ വെച്ചിട്ടുണ്ട്, കിക്ക് ത്രോട്ടിൽ. പിന്നെ ഈ റിമ്മ് അത് എൻഡൈസറിൻ്റെ ആണ്. ഇത്തിരി കൂടി ഭീതി ഉണ്ടാവും. റിമ്മ് ഉണ്ട്, ഈ ഷോക്ക് മാറ്റിയിട്ടുണ്ട്, പിന്നെ സൈലൻസർ സ്റ്റോക്കിങ് മാറ്റി കാറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ടയർ മോട്ടോടിയിടാം, അതാണ് ഇത്തിരി കൂടി പയ്യേക്ക് തോന്നിയിരിക്കുന്നത്. ഈ ഒരു ടയറിനൊക്കെ എന്ത് വില വരും? ടയറത് എനിക്ക് ഞാൻ വാങ്ങിച്ചിടയ്ക്ക് എനിക്കത് അമ്മയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. അന്ന് 3000 രൂപകളായി, ഇപ്പോൾ 1500 2000 താഴെയൊക്കെ ആയിട്ട് അത് കിട്ടും. അപ്പം മച്ചന്മാരെ പ്രത്യേക ഒരു കാര്യം പറയുകയാണ്, ഈ ഒരു വണ്ടി രണ്ടാമത് പണിത് എടുത്ത് കഴിഞ്ഞപ്പോൾ 90 രൂപ വന്നു തോന്നല്ലേ? ഓ, 90 രൂപ വന്നിട്ട്. പക്ഷെ മുടക്കേൻ്റെ ഒരു ഗുണം വണ്ടി ഇപ്പം കാണാനുണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾ ഈ ക്യാമറയിൽ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാ വണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു 5000 ലുക്കാണ് വണ്ടി. അതുപോലെ അക്ഷയ്, നമ്മുടെ ഈ ഹെഡും കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? ഹെഡ് എനിക്ക് അത് കിട്ടിയത് ഹെഡ് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് സെറ്റ് ചെയ്താൽ. ഓക്കെ, സിലിണ്ടർ ഓൺലൈൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇന്തോനേഷ്യയിൽ നമുക്ക് ഓൺലൈൻ സൈറ്റുകൾ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇല്ല, അങ്ങനെ ഇവിടെ തന്നെ ഉണ്ട്, പല ഗ്രൂപ്പുണ്ട്. ഇൻസ്റ്റയിൽ തന്നെ ഗ്രൂപ്പുണ്ട്, ഇൻസ്റ്റയിൽ പല ഗ്രൂപ്പുണ്ട്. അതിൽ നിന്ന് കിട്ടിയതാണ് ഈ കാർബറേറ്റർ ടോക്കിങ്ങിൻ്റെ ഹെഡിനൊക്കെ. ഹെഡിന് അതൊരു 14 ഹെഡിന് 5500 വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, സിലിണ്ടർ ഒരു 14 വന്നിട്ടുണ്ട്. 14 രൂപ വന്നു. പിന്നെ കാർബറേറ്റർ ഒരു 5500 സംതിങ് അത്രേ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ ഇൻസ്റ്റയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കെല്ലാം ആ ഇൻസ്റ്റയിൽ അത് കിട്ടും. ഇൻസ്റ്റയിൽ പല കുറേ ഗ്രൂപ്പുകളുണ്ട്, അപ്പോൾ അതിൽ നിന്നൊക്കെ ഇട്ടൊക്കെ നമുക്ക് കിട്ടും. ഫെയിം എടുത്തായാലും സാധനങ്ങൾ ഫേക്ക് ആയിട്ടുള്ള ഗ്രൂപ്പുകളൊന്നും അല്ലല്ലേ? ഇല്ല, അത് നോക്കി എടുത്താൽ മതി, നമുക്ക് അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റുമല്ലോ. ഓക്കെ ഓക്കെ. പിന്നെ ഈ ഷോക്കപ്പ് കാര്യങ്ങളൊക്കെ ഏതിൻ്റെ ആണ്? ഈ ഷോക്കപ്സ് ഇത് നമുക്ക് ഓൺലൈൻ കിട്ടുന്നതാണ്, അല്ലെങ്കിൽ ഷോപ്പിലായാലും കിട്ടും. മറ്റേ സ്റ്റോക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ആളെഴുതി കഴിയുമ്പോൾ ചിലപ്പോൾ ഇത്തിരി വെയിറ്റ് കൂടുതലുള്ള ആളാണെങ്കിൽ വന്ന് മുട്ടും. വെയിറ്റ് കൂടുതലുള്ള ആണെങ്കിൽ മാത്രം. ഓക്കെ, അതിന് ഇത്തിരി കൂടി ബെറ്റർ ഇതായിക്കുള്ളൂ. വെയിറ്റൊക്കെ ഇരിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, ചിലപ്പോൾ ഈ കളർ കിട്ടിയെന്ന് വരില്ല. ഇത് ഞാൻ 2nd ആഴ്ച ഈ കളർ പെയിൻറ് അടിച്ചിട്ട് അങ്ങനെ ചെയ്തേക്കണത്. ഓക്കെ, എന്ത് റേറ്റ് വരും ഇതിനൊരു? 1200 ആ റേറ്റ് വരുമല്ലേ. ആ ഓക്കെ. പിന്നെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഡിസ്ക് ഏതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഡിസ്ക് ഇത് പഴയ സൈലൻസർ എന്തൊക്കെയോ ചെയ്തോണ്ടല്ലോ. സൈലൻസർ അത്
ക്യാറ്റ് ആണെങ്കിലും ഞാൻ സി ബി ബഷീർ എന്ന് പറഞ്ഞവരുണ്ട്, ആർ എക്സ് കെ. അതെവിടെയാണ്? ആലപ്പുഴയാണ്. അത് ഇൻസ്റ്റയിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ ആളുടെ ക്യാറ്റാണ് വെച്ചേക്കണത്. ശരിക്കും ഈ നമ്മുടെ സാധാ സൈലൻസറും ഈ ക്യാറ്റിലോട്ട് മാറുമ്പോൾ വ്യത്യാസം എങ്ങനെയാണ്? ക്യാറ്റ് എന്ന് പറയുന്നത് ശരിക്കും മൈലേജ് കിട്ടാനും അതിൻ്റെ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ക്യാറ്റിക് സൈലൻസർ ഇറങ്ങിയിരുന്നത്. പണ്ടത്തെ ഫൈവ് സ്പീഡിന് ലാസ്റ്റ് ഇറങ്ങിയതാണ് ഈ സാധനം ഒറിജിനൽ. അതിനൊക്കെ സൗണ്ടൊന്നും ഉണ്ടാവില്ല, സൗണ്ട് കുറവായിരിക്കും. സൗണ്ട് കുറവായിരിക്കും. പിന്നെ വസ്ത്രമൊക്കെ മാറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആലപ്പുഴയിലാണ് പുള്ളിയല്ലേ സ്ഥലം? അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പുള്ളി കാര്യങ്ങളൊക്കെ മാറ്റി, അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ മാറ്റിയിട്ടാണ് സെറ്റ് ചെയ്യണല്ലേ? ചെറിയൊരു ആൾട്ടർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ആൾട്രേഷൻ നടത്തിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സൗണ്ടും കാര്യങ്ങളൊക്കെ പുള്ളിയും കിട്ടാനും സൗണ്ട് വ്യത്യാസം വന്നിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൗണ്ടും നമുക്ക് കേട്ടോ. ഓക്കെ, മച്ചമാരി ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞ ഒരു രക്ഷയിലിട്ട് നമ്മൾ കേട്ട് നോക്കിയില്ല, ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ്. പതുക്കെ പോകുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ? സ്പീഡിലോട്ട് പോകുമ്പോൾ സൗണ്ട് ഭയങ്കരമായിട്ട് കൂടും, അങ്ങനെ ആ ഒരു രീതിയിൽ ചെയ്യിച്ചേക്കണല്ലേ. ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ പതുക്കെ പോകുമ്പോൾ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് പോകണം അല്ലേ. സ്പീഡിലാണ്ട് പോയി കഴിയുമ്പോൾ ഒരു രക്ഷയില്ല, ഭയങ്കര ശബ്ദമാണ്. പക്ഷേ അപ്പോൾ ഈ ഒരു വണ്ടി ഇപ്പോൾ നിലവിൽ ഇതൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഈ RX135 എന്ത് മാർക്കറ്റ് വരെ ഉണ്ട് ശരിക്കും? ഫൈവ് സ്പീഡാണെങ്കിൽ പറഞ്ഞ പോലെ എൻ്റെ അറിവിൽ പറയുന്നതാണ് ഒരു 1:20 മാക്സിമം, ഒരു 1:20 പറയാവുന്നതാണ്. നല്ല വണ്ടി കിട്ടിയാൽ നല്ലത്. ഈ ഒരു വണ്ടി കൊടുക്കുന്നുണ്ട് അക്ഷയ്? ഇത് ഞാൻ എന്തായാലും കൊടുക്കണില്ല. എനിക്ക് ഇതിന് ഒരു 1:80 മേലെ ചെലവ് വന്നിട്ടുണ്ട്. ഒക്കെ കൂടി അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇത് കൊടക്കാണെങ്കിൽ ഏകദേശം ഒരു 1:60, 1:50 ആ റേഞ്ചൊക്കെ ഏകദേശം കിട്ടുമായിരിക്കും അല്ലേ? അത് കിട്ടും, അത് അറിയാവുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. ഇതിന് ഈ കിങ്ങിൻ്റെ ഇതൊക്കെ ചെയ്തുകൊണ്ട് ആ കിങ്ങിൻ്റെ ഹെഡും അതുപോലെ ഇതിനിപ്പോൾ 2nd വാങ്ങിച്ചാൽ അവർ ചെയ്താലും ഈ റേറ്റൊക്കെ വരും, ഈ റേറ്റൊക്കെ വരും. അപ്പോൾ മച്ചന്മാർ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കണ്ടീഷനിലാണ്. അപ്പോൾ വണ്ടി ഇങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഇടയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പണിയണം കാര്യങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ അക്ഷയുടെ നമ്പർ നമ്മൾ കാര്യം കൊടുക്കേണ്ട. അപ്പോൾ പുള്ളീനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പുള്ളി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും, ഷോപ്പുകൾ അതിൽ സ്പെയർ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞുതരും. അപ്പോൾ അക്ഷയ് അപ്പോൾ ഓക്കെ, അക്ഷയ് അപ്പോൾ പോവുകയാണ്.